നടുറോഡിൽ മൂന്നാം ക്ലാസ്സുകാരിയെയും പിതാവിനെയും മോഷ്ടാക്കളാക്കി ചിത്രീകരിച്ച പിങ്ക് പോലീസുകാരിക്ക് 15 ദിവസത്തെ നല്ല നടപ്പ്. ആറ്റിങ്ങൽ കല്ലുവട്ടൻകുഴി ജയചന്ദ്രനും 8 വയസ്സുള്ള മകൾക്കുമാണ് പിങ്ക് പോലീസുകാരിയുടെ അതിക്ഷേപത്തിന് ഇരയാകേണ്ടി വന്നത്. ഇല്ലാത്ത മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ച് മൂന്നാം ക്ലാസ്സുകാരിക്കും അച്ഛനും നേർക്ക് പാഞ്ഞടുത്ത പിങ്ക് പോലീസ് കള്ളിയെന്ന് വിളിക്കുക മാത്രമല്ല ചെയ്തത്. ഫോണിംഗ് എടുക്കടി എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയുമായിരുന്നു. പേടിച്ച് നിലവിളിച്ച മൂന്നാം ക്ലാസ്സുകാരിയുടെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുകയാണ്. ഫോണിംഗ് എടുക്കടി എന്ന് പറഞ്ഞ് പോലീസ് ആന്റി വിരട്ടി. പോലീസ് ആന്റി അച്ഛനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഫോണിംഗ് എടുക്കാൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഫോൺ എടുത്തിട്ടില്ല എന്ന്. ഞാൻ കണ്ടല്ലോ നീ എടുത്തതെന്നും ഇവളുടെ കയ്യിൽ കൊടുക്കുന്നതെന്നും പോലീസ് ആന്റി പറഞ്ഞു. ഫോണിംഗ് എടുക്കടി എന്ന് പറഞ്ഞ് പോലീസ് ആന്റി വിരട്ടി. കുട്ടിയുടെ ഈ വാക്കുകളുടെ വീഡിയോ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സംഭവ ദിവസം രാത്രി ഭയം കാരണം കുട്ടി ഉറങ്ങിയിട്ടില്ല എന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറിനോട് പിതാവ് ജയചന്ദ്രൻ വെളിപ്പെടുത്തുകയും ചെയ്തു. കുട്ടിക്ക് അടിയന്തര കൗൺസിലിംഗ് നൽകണമെന്ന് കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ പിങ്ക് പോലീസ് പട്രോളിലെ സിവിൽ പോലീസ് ഓഫീസർ MR രജിതയെ 15 ദിവസത്തേക്ക് നല്ല നടപ്പ് പരിശീലനത്തിനായി കൊല്ലം സിറ്റിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഇവരെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയ നടപടി വിവാദമായിരുന്നു. ഗുരുതര ആരോപണം ഉയർന്നിട്ടും സംഭവത്തെ പോലീസ് നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ആരോപണം ഉയർന്നിരുന്നു. ഇതിനെ തുടർന്ന് DGP അനിൽകാന്ത് ഇടപെട്ടാണ് രജിതയെ നല്ല നടപ്പ് പരിശീലനത്തിന് അയക്കാൻ തീരുമാനിച്ചതും. DGP നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗരുഡിനാണ് ഉത്തരവിട്ടതും. റൂറൽ ജില്ലാ പോലീസ് മേധാവി VK മധു നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പരിശീലനത്തിന് ശേഷം രജിതയെ പിങ്ക് പെട്രോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിക്കാമെന്നും DIG ശുപാർശ ചെയ്തിട്ടുണ്ട്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി തെറ്റ് ചെയ്തില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണമായിരുന്നുവെന്നും അതുണ്ടായിട്ടില്ല എന്നും DIG ഉത്തരവിൽ പറയുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രജിതയുടെ അമിത ആവേശവും ജാഗ്രതക്കുറവും പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയെന്നും ഇവരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് അപമാനമുണ്ടാക്കിയെന്നുമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ഫോൺ നഷ്ടമായപ്പോൾ പോലീസ് വാഹനത്തിലോ ബാഗിലോ ആയിരുന്നു ആദ്യം തിരയേണ്ടതും ഇതിനു പകരം സമീപത്തുനിന്ന കുട്ടിയെയും പിതാവിനെയും സംശയിക്കുകയായിരുന്നു. പിന്നാലെ ചോദ്യം ചെയ്യലും ദേഹപരിശോധന തുടങ്ങിയവ ആവശ്യപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ചേർന്ന പ്രവൃത്തിയായിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ DYSP DS സുനീഷ് ബാബുവിനോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. DYSPയും സ്പെഷ്യൽ ബ്രാഞ്ചും നൽകിയ റിപ്പോർട്ടുകളെ തുടർന്നാണ് രജിതയെ ആദ്യം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാറ്റിയത്. അതേസമയം വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് 3 മുക്ക് ജംഗ്ഷനിലായിരുന്നു സംഭവം. ISRO യിലേക്കുള്ള കൂറ്റൻ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നത് കാണാനാണ് മകൾക്കൊപ്പം പിതാവും ജയചന്ദ്രൻ സ്ഥലത്തെത്തിയത്. പോലീസ് വാഹനത്തിന് അല്പമകലെ നിൽക്കുകയായിരുന്ന ജയചന്ദ്രനെ രജിത അടുത്തേക്ക് വിളിച്ച് വാഹനത്തിൽ ഫോൺ മോഷ്ടിച്ചതായി ആരോപിച്ച് അധിക്ഷേപിച്ചെന്നാണ് പരാതിയും. നിരപരാധിത്വം തെളിയിക്കുന്നതിനായി ജയചന്ദ്രൻ തന്റെ ഉടുപ്പുയർത്തി കാണിക്കുകയും ചെയ്തു. തുടർന്ന് കാറിൽ നിന്നെടുത്തേൽപ്പിച്ച ഫോൺ മടക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് മകൾക്ക് നേരെ തിരിയുകയായിരുന്നുവെന്നാണ് പിതാവ് വ്യക്തമാക്കുന്നത്. പോലീസുകാരിയുടെ ആക്രോശവും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന ഭീഷണിയും കേട്ട് ഭയന്ന കുട്ടി ഉറക്കെ നിലവിളിച്ചതോടെയാണ് നാട്ടുകാർ തടിച്ചുകൂടിയതും. പിങ്ക് പോലീസിലെ മറ്റംഗങ്ങൾ ബഹളം കേട്ട് മടങ്ങിയെത്തി. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരി ഫോണിലേക്ക് വിളിച്ചപ്പോൾ വാഹനത്തിനുള്ളിൽ നിന്നും ഫോൺ ശബ്ദിച്ചു. പരിശോധനയിൽ കാറിനുള്ളിൽ നിന്ന് ഫോൺ കണ്ടെത്തിയതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ പോലീസ് നടപടി ചോദ്യം ചെയ്യുകയും ചെയ്തു.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.